കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ, ദേവദാസന്മാർ, എൻ്റെ പ്രിയ ദൈവമക്കൾ, എല്ലാവർക്കും ഈ എളിയവൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഗാഠനിദ്രയിലായിരുന്നു. ഒരു ഗാഠനിദ്രയിലായിരുന്ന സമയത്ത് ഒരു കോൾ എനിക്ക് വരുവാൻ ഇടയായിത്തീർന്നു. ആ കോള് നമ്മുടെ പ്രിൻസ് ആയിരുന്നു. പ്രിൻസിനോട് പറഞ്ഞു, സിബിനെ ഒരു പ്രോഗ്രാം നീ അവതരിപ്പിക്കണം, കാരണം ചില സാങ്കേതിക തകരാറ് മൂലം നമ്മുടെ ജസ്റ്റിൻ വരികയില്ല, അപ്പോൾ നീ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു. യോനയുടെ മത്സ്യത്തിൻ്റെ വായിൽ യോന അകപ്പെട്ട പോലെയുള്ള അവസ്ഥയായിപ്പോയി എനിക്ക്. ഞാൻ രണ്ട് മിനിറ്റ് നേരം മിണ്ടാതിരുന്നു. എൻ്റെ ബെഡ് മൊത്തം കറങ്ങുന്നതായി എനിക്ക് തോന്നി. ആ സമയത്ത് പ്രിൻസ് പിന്നെയും വിളിക്കും, സിബിനെ സിബിനെ, നന്നായിട്ടെന്നെ എൻകറേജ് ചെയ്യാൻ ഇടയായിത്തീർന്നു. മോട്ടിവേഷൻ സ്പീച്ച് അതുപോലെ, സിബിനെ നീ നല്ല ടാലൻ്റുള്ള വ്യക്തിയാണ്, നീ അമേസിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ എൻകറേജ് ചെയ്യാൻ ഇടയായിത്തീർന്നു. ഞാൻ ആ സമയത്ത് പെട്ടെന്ന് തന്നെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് രണ്ട് റൗണ്ട് ഓടി ഞാൻ പറഞ്ഞു, പ്രിൻസെ ഓക്കെ ഞാൻ ചെയ്യാം. അപ്പോൾ ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നിമാറുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എൻ്റെ പ്രോഗ്രാമിൻ്റെ പേര് ഫൈൻഡ് മൈ റെഫറൻസ്. ഫൈൻഡ് മൈ റെഫറൻസ് ബ്രദർ ജേസൺ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ, കൈവേറെയും കാലുവേറെയും ചങ്കുവേറെയും എല്ലാം ഉണ്ട്. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് എനിക്കുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം സക്സസ്ഫുള്ളി നന്നായിട്ട് തീരുവാൻ ഇടയായിത്തീരും. ഒരു സാമ്പിളാണ്. മൂന്ന് ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യത്തിനകത്ത് നമുക്ക് നമ്മുടെ പുസ്തകമുണ്ട്, അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്, നമ്മുടെ പുസ്തകം ഒളിഞ്ഞിരിപ്പുണ്ട്. പിന്നെ രണ്ടാമത്തെ ചോദ്യത്തിനകത്ത് അധ്യായമുണ്ട്. മൂന്നാമത്തെ ചോദ്യത്തിനകത്ത് അതിൻ്റെ റെഫറൻസുണ്ട്. അപ്പോൾ നിങ്ങൾ റെഫറൻസ് അധ്യായവും റെഫറൻസും എടുത്ത് വായിക്കണം. വായിക്കുന്നവർക്ക് പ്രൈസ് ഉണ്ടായിരിക്കുന്നതല്ല, കേട്ടോ, പോയിൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എല്ലാവർക്കും പറയാം, കോമൺ ആയിട്ട് പറയാം. ആദ്യം വായിക്കുന്നവർ കൈ ഒന്ന് പൊക്കിയാൽ മതി. റെഫറൻസ് പറഞ്ഞാൽ മതി, റെഫറൻസ് എടുത്ത് പറഞ്ഞിട്ട് വായിക്കണം. വളരെ തെറ്റാണ്. പുതിയ നിയമത്തിലെ ആദ്യ രക്തസാക്ഷിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പുസ്തകം ഏതാണ്? പുതിയ നിയമത്തിൽ ആകെ എത്ര പുസ്തകങ്ങളുണ്ട്? 27. പിന്നെ യേശു എത്രാമത്തെ വയസ്സിലാണ് തൻ്റെ പരിസ്യ ശുശ്രൂഷ ആരംഭിച്ചത്? 30. അപ്പോൾ അതിൻ്റെ അപ്പോൾ നമുക്ക് ഇനിയും തുടങ്ങാം. പഴയ നിയമത്തിലെ 10-ാമത്തെ പുസ്തകം ഏതാണ്? സമാഗമന കൂടാരത്തിനുള്ളിലെ അപ്പത്തിൻ്റെ മേശയിൽ എത്ര അപ്പമാണ് വെച്ചിരിക്കുന്നത്? ദാവീദ് തൻ്റെ 8-ാമത്തെ വയസ്സിലാണ് താൻ ഇസ്രായേലിൻ്റെ രാജാവായത്. അപ്പോൾ ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര് നമുക്കറിയാം, കറക്റ്റാണ്. ഉറക്കെ ആരെങ്കിലും ഒരാൾ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ, രണ്ട് ടീമായിട്ട് തിരിക്കണോ അല്ലെങ്കിൽ കോമൺ ആയിട്ട് പറയാനോ? അർജന്റീനയും ബ്രസീലും ആണോ? ഡിസ്പ്ലേ ചെയ്യുന്നത് പ്ലീസ്. പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പോയിരിക്കും. രണ്ട് ഷോമേൽ? വളരെ തെറ്റാണ്, കറക്റ്റ്. ബാക്കി ഒന്ന് വായിക്കുമായിരുന്നു. ഓക്കെ, താങ്ക് യു.
പറഞ്ഞു കഴിഞ്ഞാൽ അസാധുവാകുവേ. എൻ്റെ ആകെ 10 ഉള്ളൂ. അസ്ഥി താഴ്വര കണ്ട പ്രവാചകൻ ആര്? യേശു എത്ര ദിവസം ഉപവസിച്ച ശേഷമാണ് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടത്? എത്ര വെള്ളിക്കാശിനാണ് യോസെഫിനെ വിറ്റത്? കറക്റ്റ്. എ സ്കെയിൽ 40:20. ആരാ പറഞ്ഞേ? കറക്റ്റ്. ആ ഇത് കറക്റ്റ്. അയ്യേ ഇത് ഇത് സെൽഫ് കോളായി പോ. നല്ല ശമരിയക്കാരനെ കുറിച്ച് ഏത് പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? എത്ര മൂപ്പന്മാരാണ് സ്വർഗത്തിലെ സിംഹാസനത്തിന് ചുറ്റും ഇരുന്നത്? എത്ര വർഷമാണ് ബദസ്ത കുളക്കടവിലെ രോഗി കിടന്നത്? തെറ്റാണ് സഹോദരന്മാർ. നുഷാറായ കൊള്ളായിരുന്നു. ലൂക്കോസ് അല്ല. തെറ്റ തെറ്റ. ലൂക്കോസ് കറക്റ്റാണ്. എത്ര മൂപ്പന്മാരാണ് സ്വർഗ സിംഹാസനത്തിന് ചുറ്റി? ഏ ആ 38 കറക്റ്റാണ്. അല്ല പോയിന്റ് ഇല്ല, വായിച്ചാൽ നമ്മൾക്ക് നമ്മുടെ സൈഡിലല്ലേ, കുഴപ്പമില്ല. പ്രൈസ് ഉണ്ടായിരുന്നു, നമുക്ക് തർക്കിക്കായിരുന്നു. ഏ വാക്യം വായിക്കാം, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അല്ല വായിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അടുത്തത് ലേഖനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ലേഖനം ഏത്? ഏദനിൽ നിന്ന് പുറപ്പെട്ട നദി എത്ര ശാഖകളായിട്ടാണ് പിരിഞ്ഞത്? പൗലോസ് എത്ര തവണയാണ് കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടത്? ആ കറക്റ്റ്. വായിക്കാൻ എടുത്ത് വായിക്കണം കേട്ടോ, ബൈബിള് തുറക്കുക കേട്ടോ. കറക്റ്റാണ് അല്ലേ? കറക്റ്റ്. എനിക്ക് വലിയ പേരൊന്നും അറിയത്തില്ല, പ്ലീസ് ഒന്ന് സഹായിക്കുക. ഇടയനായിരുന്ന പ്രവാചകനാര്? നയമാൻ എത്ര തവണയാണ് യോർദാൻ നദിയിൽ മുങ്ങിയത്? സുവിശേഷകനായ ഫിലിപ്പോസിന് പ്രവാചകന്മാരായ എത്ര പുത്രിമാരുണ്ടായിരുന്നു? 7-4 വാക്യം. വാക്യം പറഞ്ഞില്ലേ, പ്രൈസ് ഇല്ല, പ്രൈസ് അപ്പുറത്ത് പോവും. ക്വസ്റ്റ്യൻ മനസ്സിലായ? 7-4 കറക്റ്റോട് പറഞ്ഞു. കറക്റ്റ്. സൂര്യനെ നിശ്ചലമാക്കിയതാര്? അപ്പം കൊണ്ട് 5000 പേരെ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ശേഷം എത്ര കുട്ടയാണ് നിറച്ചെടുത്തത്? സൃഷ്ടിയുടെ എത്രാമത്തെ ദിവസമാണ് ദൈവം മത്സ്യത്തെ സൃഷ്ടിച്ചത്? ഉറക്കെ പറ. പന്ത്രണ്ടിന്റെ 5 കറക്റ്റാണ്. ആരാ പറഞ്ഞേ? ഇന്ത്യയുടെ പേര് പരാമർശിക്കുന്ന ബൈബിളിലെ പുസ്തകമേത്? എത്ര മാസമാണ് മോശയെ അവൻ്റെ അമ്മ ഒളിപ്പിച്ചു വെച്ചത്? കാനാവിലെ കല്യാണ വീട്ടിൽ എത്ര കൽഭരണിയാണ് വെള്ളം നിറച്ചത്? എസ്തേർ കറക്റ്റാണ്. കറക്റ്റാണ്. ബൈബിൾ വായിക്കണേ.
ആത്മാവിൻ്റെ ഫലങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമേത്? സൃഷ്ടിയുടെ എത്രാമത്തെ ദിവസമാണ് ദൈവം സസ്യങ്ങളെ സൃഷ്ടിച്ചത്? യോസഫ് കണ്ട സ്വപ്നത്തിൽ അവനെ നമസ്കരിച്ച നക്ഷത്രങ്ങളുടെ എണ്ണം എത്ര? ഏതിൻ്റെ? ആത്മാവിൻ്റെ ഫലങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം. ഗലാത്തിയരാണ്, ഗലാത്തിയരാണ്, അല്ല അതിനകത്ത് ഒന്ന് കുറവാണ്, അല്ല അതിനകത്ത് പന്ത്രണ്ടിൽ നിന്ന് ഒന്ന് കുറവാണ്, മൈനസ് വൺ, മൂന്നിൻ്റെ പതിനൊന്ന്. പറഞ്ഞോ? കുഴപ്പമില്ല, ദൈവം അനുഗ്രഹിക്കട്ടെ. പഴയ നിയമത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം, സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. രണ്ട് യോഹനാൻ്റെ പുസ്തകത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? മിദ്യാനിയർക്ക് യോസഫിനെ വിറ്റപ്പോൾ അവന് എത്ര വയസ്സായിരുന്നു? പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പോയിരിക്കാം. ആ കറക്റ്റാണ്. ഫസ്റ്റ് പ്രൈസ്. ലാസ്റ്റ് ചോദ്യം, വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ വാക്യം അടങ്ങിയ പുസ്തകം ഏത്? ബെതേസ്ത കുളക്കടവിന് എത്ര മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു? ദാവീദ് എത്ര വർഷം ഇസ്രായേലിന് രാജാവായി വാണു? ആ അരമാർഗ്ഗ, അഞ്ചിനഞ്ച്, പത്ത്. യോഹന്നാൻ കറക്റ്റാണ് പറഞ്ഞത്, അഞ്ചിൻ്റെ നാൽപ്പത്. താങ്ക് യു, എന്നെ ഇത്രയും നേരം ശ്രവിച്ച എല്ലാവർക്കും നന്ദി.